ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു റെസിപ്പി കൊണ്ടാണ്. വേറൊന്നുമല്ല, മസാല മുട്ടസിർക്ക. മുട്ടസിർക്കയുടെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് മസാല മുട്ടസിർക്കയാണ്. മുട്ടസിർക്കയുടെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് കൂടെ ചേർത്തതാണിത്. മുട്ടസിർക്ക തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതിന്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് കൂടെ ചേർത്തപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഇതിന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും അതുപോലെ തന്നെ പാർട്ടി ഡിഷായും എല്ലാം സെർവ് ചെയ്യാം. അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഒരുപാട് സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട. ഈ മസാല മുട്ടസിർക്ക നോൺ വെജിറ്റേറിയൻ കറികളുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്കിവിടെ ഈ മസാല മുട്ടസിർക്ക എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് അരിയെ സോഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് റൈസോ ബിരിയാണി റൈസോ എല്ലാം ഇതിന് ഉപയോഗിക്കാം. ഇതിനെ നന്നായി കഴുകിയതിന് ശേഷം വേണം സോഫ്റ്റ് ചെയ്തെടുക്കാൻ. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും സോഫ്റ്റ് ചെയ്യണം. ഓവർനൈറ്റ് സോഫ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഡിന്നർ പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അരിയെ രാവിലെയാണ് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. വൈകുന്നേരമാണ് ഇതിനെ അരച്ചെടുക്കുന്നത്. സോഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണിത്. ഇനി നമുക്കിതിനെ അരച്ചെടുക്കാം. ഞാൻ ഈ അരിയെ 2 ബഞ്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. നമുക്ക് സോഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അരിയെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 മുട്ട ചേർക്കുകയാണ്. അപ്പൊ ഞാൻ ഈ അരിയിലോട്ട് ആകെ 1 മുട്ടയെ ചേർത്തിട്ടുള്ളൂ. 2 മുട്ടയും ചേർക്കാം. അടുത്തതായി ഇതിലോട്ട് ചോറ് ചേർക്കണം. ഞാൻ ഈ 3 കപ്പ് അരിയിലോട്ട് 2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ചോറ് ഇവിടെ ചേർക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിക്കാം. അധികം വെള്ളമാകരുത്, ഇതുപോലെ കറക്റ്റ് ലെവലിൽ വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതിനെ അരച്ചെടുക്കാം. ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള മുട്ടസിർക്കയുടെ മാവാണിത്. ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത്. മാവിന് ഇഡ്ഡലി ബാറ്ററിന്റെയോ അല്ലെങ്കിൽ നെയ്യപ്പത്തിന് വേണ്ട ബാറ്ററിന്റെയോ പരുവമാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് വേണ്ട വെജിറ്റബിൾസ് ആണ് വേണ്ടത്. ഇവിടെ ഞാൻ വലിയൊരു സവാള, ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ്, ഒരു പച്ചമുളക് ഇവയാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകാണിത്, അതുകൊണ്ട് ഞാൻ 1 എടുത്തിട്ടുള്ളൂ. 2 3 ഉപയോഗിക്കാം. ഈ സവാളയെയും ക്യാരറ്റിനെയും എല്ലാം ചോപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ബാറ്ററിലോട്ട് ചേർക്കാം. ആവശ്യാനുസരണം ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ മല്ലിയിലയോ കറിവേപ്പിലയോ എല്ലാം ചോപ്പ് ചെയ്തതിന് ശേഷം ചേർക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ടസിർക്കയ്ക്കുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഈ ബാറ്ററിനെ പൊങ്ങാൻ വേണ്ടി വെക്കേണ്ട ഒരേ ആവശ്യമില്ല, ഇതിനെ ഡയറക്റ്റ് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്നതിന്റെ കൂടെയാണ് ഈ മുട്ടസിർക്കയെയും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിനുവേണ്ടി എണ്ണ ചൂടാക്കിയെടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനൊരു വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്കൊരു തവി ബാറ്റർ ഒഴിക്കാം. ഇത് വലിയൊരു തവിയാണ്. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് മുട്ടസിർക്ക ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. മുട്ടസിർക്കയുടെ അടിഭാഗം കുക്കായി വരുമ്പോൾ ഇത് പാനിൽ നിന്ന് പൊങ്ങി വരും, നെയ്യപ്പം പോലെ പൊങ്ങി വരും. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അധികം കളറൊന്നും വേണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് കളറായി തന്നെ എണ്ണയിൽ നിന്ന് എടുക്കാം. ഞാൻ ഇതിനെ ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുട്ടസിർക്ക ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മുടെ 1 മുട്ടസിർക്ക തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. കിച്ചൺ ടിഷ്യൂ വിരിച്ചൊരു വെസലിലോട്ടാണ് ഞാൻ ഇതിനെ മാറ്റുന്നത്. ഇതുപോലെ അടുത്ത മുട്ടസിർക്ക കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ മുട്ടസിർക്ക നല്ല ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യണം. കാസറോളിലോ അല്ലെങ്കിൽ ഞാൻ എടുത്തതുപോലെയുള്ള ഗ്ലാസ് ടോപ്പോട് കൂടിയ ഒരു വെസലിലോ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ചൂട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ നമുക്ക് ഓരോ മുട്ടസിർക്കയായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ദോശയും ചുട്ടെടുക്കുന്നുണ്ട്. പാർട്ടിക്ക് ഞാൻ സെർവ് ചെയ്യുന്നത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ദോശയാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ദോശ തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മുടെ അടുത്ത മുട്ടസിർക്കയും തയ്യാറായിട്ടുണ്ട്. ഇതിനെ ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇതുപോലെ എല്ലാ മുട്ടസിർക്കയും ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ മസാല മുട്ടസിർക്ക തയ്യാറായിട്ടുണ്ട്. ഞാനിതിനെ വറുത്തരച്ച ചിക്കൻ കറിയുടെയും ബീഫ് ഫ്രൈയുടെയും കൂടെയാണ് സെർവ് ചെയ്യുന്നത്. സാധാരണ മുട്ടസിർക്ക ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് കൂടെ മുറിച്ച് ചേർത്ത് നമുക്ക് ഈ മസാല മുട്ടസിർക്ക തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നല്ലൊരു വിഭവമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.